സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് അന്യം നിന്നുപോയ ചരിത്രം രേഖപ്പെടുത്താൻ നടപടി ഉണ്ടാവേണ്ടതുണ്ടെന്ന് തിരുവമ്പാടി MLA ലിൻഡു ജോസഫ് പറഞ്ഞു. കാർശേരിയിലെ പുരാതന തറവാടായ പാറത്തരിപ്പയിൽ കുടുംബാംഗങ്ങളുടെ പ്രഥമ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട അന്യം നിന്നുപോയ ചരിത്രം രേഖപ്പെടുത്താൻ നടപടിയുണ്ടാവേണ്ടതുണ്ടെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് പറഞ്ഞു. കാരശ്ശേരിയിലെ പുരാതന തറവാടായ പാറത്തരിപ്പയിൽ കുടുംബാംഗങ്ങളുടെ പ്രഥമ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ തുടർന്ന് ശിഥിലമാക്കപ്പെട്ട പാറത്തരിപ്പയിൽ കുടുംബത്തിൻ്റെ ധീരോദാത്തമായ ചരിത്രം പുതുതലമുറയ്ക്ക് പകരാൻ ചരിത്രം രേഖപ്പെടുത്തുക മാത്രമേ പോം വഴിയുള്ളൂവെന്നും MLA കൂട്ടിച്ചേർത്തു. ഒരുപാട് ചരിത്രം പറഞ്ഞു വെക്കാനുള്ള ഒരു കുടുംബമാണ് എന്നുള്ളത് എന്നേക്കാൾ നന്നായി അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ച ഓഗസ്റ്റ് 15ാണ് കടന്നുപോയത്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ സംഘാടക സമിതി ചെയർമാൻ PTC മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് എടത്തി ലാമിന വിവിധ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനദാനം നടത്തി. വാർഡ് മെമ്പർ റുഖിയ റഹീം അനുമോദന പ്രസംഗം നിർവഹിച്ചു. കുടുംബസംഗമം കമ്മിറ്റി സെക്രട്ടറി സലാം തരിപ്പയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരീം കാരശ്ശേരി കുടുംബ വിവരണം നടത്തി. അബുൽ ഖൈർ, PT അഹമ്മദ്, തോട്ടത്തിൽ അബ്ദുറഹ്മാൻ, മേലേപ്പയിലിൽ അബ്ദുറഹ്മാൻ, UC മുഹമ്മദ്, മജീദ് കൂളിമാട്, KP മുഹമ്മദ് മാസ്റ്റർ, PT അഹമ്മദ് കുട്ടി മാസ്റ്റർ, PT ഉസ്മാൻ ഗോയ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.